പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിൽ തോന്നിയ കാര്യം പെട്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ള ബൈക്ക് അപകടത്തെക്കുറിച്ച് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായതിനെ കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മളെ ചങ്ങനാശ്ശേരിയിൽ നടന്ന ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ കുറിച്ച്. ബൈക്ക് ആക്സിഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യൂണിക്കോണിൽ ഒരു കെ ടി എം വന്ന് ഇടിക്കുകയുണ്ടായി, ഇടിച്ച് മൂന്ന് മരണങ്ങൾ നമുക്ക് സംഭവിക്കുകയുണ്ടായി. ഒരേ സമയം മൂന്ന് മരണങ്ങൾ സംഭവിക്കും, മൂന്ന് വീട്ടുകാർക്കുണ്ടായ ഒരു വിഷമം എന്ത് വലുതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ പല സാഹചര്യങ്ങളിലായിരിക്കും ഓരോരുത്തരെയും ആ വീട്ടുകാർ കാണുന്നത്. പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടം മൂലം. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന വേറൊന്നുമില്ല, കെ ടി എമ്മിനെ കുറിച്ചാണ്. കെ ടി എമ്മിൻ്റെ വണ്ടിയുടെ നിയന്ത്രണം തെറ്റിയാണ് നമ്മുടെ യൂണിക്കോണിൽ ഇടിച്ച് മൂന്ന് പേര് മരണപ്പെട്ടത്. ഇപ്പോൾ കെ ടി എം ബൈക്ക് ഉപയോഗിക്കുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, കെ ടി എം എന്ന് പറയുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത്. ഈ പവർ നിങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വണ്ടി ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കയറി അങ്ങ് പോകും, പക്ഷേ അതനുസരിച്ചുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് കെ ടി എമ്മിന് ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് കെ ടി എമ്മിന് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഹാൻഡിൽ പൊസിഷനും. ഹാൻഡിൽ പൊസിഷനും നമ്മളെ റൈഡിങ്ങും ഏതൊരു വണ്ടീനാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കറക്റ്റ് രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കെ ടി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം നടക്കത്തില്ല. അത് നല്ല രീതിയിൽ മനസ്സിലാവും. നിങ്ങൾ കെ ടി എം ബൈക്ക് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കെ ടി എമ്മിൻ്റെ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും വെറുതെ ഓടിച്ചാൽ പോരാ, ഒരു 70-80 സ്പീഡെങ്കിലും മിനിമം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു കൊച്ചു കേരളത്തിലെ റോഡിലൂടെ ഓടിക്കുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഓക്കെ, എങ്കിലും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാധനമാണ് കെ ടി എമ്മിനെ സംബന്ധിച്ച്. വളവിൽ ചെറിയ വളവുകളിലും അല്ലെങ്കിൽ ചെറിയൊരു കട്ട് റോഡിലൊക്കെ നിങ്ങളൊരു 70-80 സ്പീഡ് റേഞ്ചൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു ബ്രേക്കിംഗ് പെർഫോമൻസിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഒരു രീതിയിലുള്ള ബ്രേക്കിങ്ങും കൊടുക്കത്തുമില്ല. അത് മാത്രമല്ല വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പാളുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇതുകൊണ്ടാണ്, ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ കെ ടി എം കൊലയാളി എന്നുള്ളൊരു പേര് പണ്ടേ മലയാളി ഇട്ടത്. അതാണ് സത്യം. കെ ടി എമ്മിന് മലയാളി ഇട്ടേക്കുന്ന പേര് കൊലയാളി എന്നാണ്, അല്ലെങ്കിൽ കാലൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ തന്നെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടി എം അപാരമായ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പവർ നമ്മളെ ഈ 18 അല്ലെങ്കിൽ ഈ ഒരു കൊച്ചു 10-18 വയസ്സ് പ്രായമുള്ള പയ്യന്മാർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയത്തേ ഇല്ല. ഇവരെന്താ കൂടിപ്പോയാൽ നമ്മളെ കേരളക്കാരെ ഓടിച്ചിട്ടുള്ള വണ്ടി ഏതാ? പാഷൻ പ്ലസ്, ക്രെക്സ്, സ്പ്ലെൻഡർ, ഈ റേഞ്ചിൽ കിടന്നായിരിക്കും ആ ഏതവനും വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. ഈ ഒരു റേഞ്ചിലുള്ള വണ്ടി എടുത്തായിരിക്കും ആ ഓടിച്ച് പഠിക്കുന്നത്. ആ അതിൻ്റെ ഒരു പവറും കണ്ടിട്ട് ഇവൻ ഈ കെ ടി എമ്മിൽ കയറി കിടന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഏതവനായാലും നമ്മൾ കയ്യിൽ നിന്ന് വണ്ടി പാളും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അങ്ങനെ പാളി അങ്ങനെയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഞാൻ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. വോയിസ് ക്ലിപ്പ് കേട്ട ശേഷം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം. ബൈപ്പാസിൽ ഇപ്പം നടന്ന ഡ്യൂക്ക് യൂണിക്കോണ് ഇങ്ങനെ വന്ന് മൂന്നാല് വണ്ടി നമ്മൾ ഇടിച്ച് രണ്ടുപേരും ഇപ്പോൾ സ്പോട്ടിൽ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് ജീവനുണ്ട്. ഓക്കെ, അപ്പോൾ ഇടിയായിരുന്നു കേട്ടോ. ഇതുമാതിരി വീഡിയോ എടുക്കാൻ വേണ്ടി എങ്ങാണ്ടോ സ്പീഡ് എടുത്താ ഈ ഒരു യൂണിക്കോൺകാരൻ നേരെ വട്ടം വെച്ച പുള്ളിയുടെ തല ചെതറിപ്പോയി. പുള്ളിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അവന്മാരെ എല്ലാം ഒക്കെ ഒടിഞ്ഞ് ഇവിടെ പീസ് പീസായിട്ട് കിടപ്പുണ്ട് മാറി. യൂണിക്കോണ് ഡ്യൂക്കിന് നമ്പറൊന്നുമില്ല, അവന്മാരെ നമ്പറൊക്കെ അഴിച്ചു വെച്ചായിരുന്നു. ഫ്രണ്ടും ബാക്കൊന്നും ഇല്ല. ഇവന്മാർ അവിടെ കിടന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞത് ഇവന്മാർ ആ ബൈപ്പാസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മണിക്കൂർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റേസ് ചെയ്യലായിരുന്നു. അങ്ങനെ ചെയ്ത് വന്ന് എന്താ സൈഡിൽ അങ്ങോട്ട് നിന്ന ഒരു ബൈക്കാരൻ, ആ ബൈക്കാരനിട്ട് ഇടിച്ച് ആ പുള്ളിയും തീർന്നു, ഇവന്മാർ തീർന്നാ പറയുന്നു മനസ്സിലായോ. പാവം പിടിച്ചവൻ ആ വഴിയിൽ അങ്ങോട്ട് നിന്ന ഒരു ബൈക്കാരൻ, ആ ബൈക്കിൻ്റെ നമ്പർ കണ്ടോ, ആ ബൈക്കാരൻ ഇപ്പോൾ ഇവന്മാർ ഇടിച്ചെന്നാണ് പറയുന്നത്. എന്നാ ചെയ്യാനാന്ന് അവിടെ ഇത് അവൻ്റെ സ്വന്തം വണ്ടി ഇപ്പം മറ്റേനാ ഡ്യൂക്ക് കൊണ്ട് കയറ്റി സ്വന്തം വണ്ടി പോലും അല്ല. അവരെ പമ്പുകാരും പറയുന്നു, പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്ര നാല് വണ്ടികളും ഉണ്ടായിരുന്നു, അഞ്ച് പേരും ഉണ്ടായിരുന്നു. ഇത് ഓണർ വണ്ടിയുടെ ഓണർ ഡ്യൂക്കിൻ്റെ ഓണർ അവനോട് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. മറ്റവനിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് മറ്റന്മാർ രണ്ടുകൂടെ പോയതാണ്. പിന്നെ മറ്റവനോട് ഇങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ എതിരെയാണ് വന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ ഇങ്ങനെ പൊടിച്ചാട്ട് സഞ്ചാരിച്ചപ്പം അവനവിടെ കിടന്നുണ്ട്. അവനെ കിടന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കരച്ചിലായിരുന്നു. അവൻ എന്നെ കരയിട്ട് എന്നാ കാര്യം, ഓണറിനെ അവൻ ഇൻഷുറൻസ് കിട്ടാനുള്ള എല്ലാം വെച്ച് ഇത് കിട്ടും. പിന്നെ അവിടെ മറ്റേ
ബാക്കി മറ്റൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെയൊക്കെ ഇപ്പോൾ ഉപകൃതരം കാരണം ബാക്കി രണ്ട് പേരുടെ ജീവിതം പോകുന്ന ആലോചിച്ച് നോക്കി. അതാ കുടിക്കാണ് കൊച്ചു രണ്ട് പിള്ളേരും ഉള്ള അപ്പോഴും അതിൽ തന്നെ ഒരു മയിലിനൊക്കെയാണ്. യൂണിക്കോണിൽ നിന്ന് സൈഡിൽ നിന്ന് രണ്ട് ചേട്ടന്മാർക്കിട്ട് മാരൊന്ന് ഇടിച്ചു കയറുവേ, നേരെ ഒന്ന് ഇടിച്ചു കയറുവേ എന്ന് രണ്ടുപേരാണ് റേസ് വെച്ച. മറ്റേ മറ്റവൻ വിട്ടുപോയി, രണ്ടുപേരെ മരിച്ചുപോയി. എന്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കും. കണ്ടിട്ട് വല്ലാണ്ട് വന്നു ഒരു അവിടെ, ഞങ്ങളുടെ ഇവിടെ ചായക്കടയുണ്ട്, ഞങ്ങൾ അടുത്തത് ചായക്കടയുണ്ട്. അപ്പൊ ചായക്കടയിൽ നിന്ന് ഒരു കൂട്ടുകാരൻ ചായ കുടിച്ചിട്ട് റൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതാ, പുറയെന്ന് തോന്നുന്നു ഒരു ഒറ്റ ഇടി ഇടിച്ചിട്ട് എൻ്റെ പൊന്നും ബൈക്ക് അങ്ങ് 390 തെറിച്ചു പോയി. കാരണം അയ്യോ ദൈവമേ, ആ ഇടിച്ച ഇടിയിൽ ആ തല ചെന്നിട്ട് ബാക്കി രണ്ടമ്മമാരുണ്ട് ഈ യൂണിക്കോണ നടുക്കേറ്റ് വെച്ച് അമ്മമാരും ദൈവമേ, ആ കാരണം തല അങ്ങ് ചെതറിപ്പോവും, അവിടെ ഉള്ളവരൊക്കെ ഓടും, നിൽക്കത്തില്ല അവിടെ ആരും. വണ്ടി ഓടിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കുക, ഹെൽമെറ്റ് ധരിച്ച് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ കാരണം മറ്റൊരാളുടെ ഒരു കണ്ണീരിനും കൂടി ഇടം വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.